ഇടുക്കി മൂലമറ്റം വെടിവെപ്പ് കേസിലെ പ്രതി ഫിലിപ്പ് മാർട്ടിൻ പാഴ്സൽ വാങ്ങാൻ എത്തിയവരുമായി തർക്കത്തിൽ ഏർപ്പെട്ട തട്ടുകട ഉടമ സൗമ്യ സമൂഹത്തിന് ഒപ്പമാണ് സോറി സുഹൃത്തിനൊപ്പമാണ് ഫിലിപ്പ് മാർട്ടിൻ തട്ടുകടയിലെത്തിയത് വാക്കുതർക്കത്തിന് പിന്നാലെ തിരികെ വീട്ടിൽ പോയ ഫിലിപ്പ് മാർട്ടിൻ തോക്കുമായി എത്തി വെടിവെക്കുകയായിരുന്നെന്ന് സൗമ്യ 24നോട് പറഞ്ഞു മൂലമറ്റം വെടിവെപ്പിലെ പ്രതിയായിട്ടുള്ള ഫിലിപ്പ് മാർട്ടിൻ ഭക്ഷണം കഴിച്ച തട്ടുകടയിലെ തട്ടുകടയുടെ ഉടമസ്ഥയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സൗമ്യ എന്താണ് ശരിക്കും ആ കടയിൽ ഇന്നലെ വൈകിട്ടുണ്ടായത് സംഭവം എന്തായിരുന്നു ഏകദേശം ഒരു 10:30 ആയി ഇപ്പോൾ രണ്ടുപേർ ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പോൾ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ 11 മണി 11:30 വരെയൊക്കെ ഇരിക്കാറുണ്ട് ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ ഭക്ഷണം എല്ലാം തീർന്നായിരുന്നു കുറച്ച് ദോശ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഇദ്ദേഹം വന്ന് ചോദിച്ചത് ബീഫ് കറിയാണ് അപ്പോൾ കൂടെ വന്ന ആൾ അകത്ത് കയറി ഭക്ഷണം കഴിച്ചു പൈസ തന്നിട്ടാണ് പോയത് പക്ഷേ പുറത്ത് വന്ന് ബൈക്കിലിരുന്ന ആളാണ് വെടിവെച്ചത് അപ്പോൾ ആൾ ഭക്ഷണം ആൾ പുറത്തു നിന്ന് വളരെ മോശമായിട്ട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം അപ്പോൾ ഇവർ ആദ്യം വന്ന സമയത്ത് തന്നെ കയ്യിൽ തോക്ക് ആയിട്ടാണ് വന്നത് ഇല്ല ഇല്ല അവർ സ്കൂട്ടറിലാണ് വന്നത് സ്കൂട്ടറിൽ വന്നത് അപ്പോൾ വന്നതിന് ശേഷം സ്കൂട്ടറിൽ വന്നു അപ്പോൾ അത് ഞാൻ പുറത്തു നിന്ന് ആൾ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മോശമായിട്ടാണ് നമ്മളെല്ലാവരെയും സ്ത്രീകളടക്കം വളരെ മോശമായിട്ട് ചീത്ത വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കാൻ വന്ന രണ്ട് കുട്ടികൾ അവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിതുപോലെ മോശമായിട്ട് സംസാരിക്കില്ല നിങ്ങളോട് ഭക്ഷണം തീർന്നു നിങ്ങളൊന്നുമില്ല അടുത്ത കടയിൽ നോക്ക് എന്നുള്ള ഇതിൽ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഈ പയ്യന്മാരെ പിടിച്ച് തള്ളി ആ കഴിച്ച് പൂസായിട്ടിരുന്ന ആൾ വണ്ടിയിലിരുന്ന ആൾ ഇയാളെ പിടിച്ച് തള്ളി തള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും വീണായിരുന്നു ആ മനുഷ്യനവിടെ ആ വീണിഞ്ച് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആളുടെ അപ്പോൾ ഈ ഇയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കടയുടെ മുറ്റത്തെല്ലാം മിറ്റിലിട്ടിട്ടുണ്ട് അപ്പോൾ ആളവിടെ വീണപ്പോൾ അയാളുടെയും കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത് എത്തിയപ്പോൾ ഈ തോക്കുമായിട്ട് എത്തിയപ്പോഴത്തേക്ക് അവർ കരയുടെ ഭാഗത്തെത്തി വെടി ഉണ്ട് ഒരു വട്ടം ഇവിടെ ആർക്കെങ്കിലും പരിക്കും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആളുകൾ ഒരു 10-15 പേര് അവിടെ നമുക്ക് കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടി ഒച്ചത്തിൽ ബഹളം വെച്ചതുകൊണ്ടാണ് അവർ വീണ്ടും അശോക ടൗണിലേക്ക് ഒരു 100 മീറ്റർ അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി തിരിച്ചു വന്ന് വീണ്ടും അവിടെ തന്നെ നിർത്തി അതിൻ്റെ ആ വണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ 2-3 വട്ടം അവിടെ ഇട്ട് ഇങ്ങനെ വണ്ടിയിട്ട് തിരിച്ച് അതിന് ശേഷമാണ് ഇവർ മൂലമറ്റത്തിന് പോയത് മൂലം അപ്പോഴത്തേക്കും SI ജിബിൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയായിരുന്നു എന്തായാലും അങ്ങനെ തന്നെയാണ് ഈ മരിച്ച സനൽ സാബും പ്രദീപും ഈ കടയുമായി യാതൊരു ബന്ധം ഇല്ലാത്ത ആളുകളാണ് അവർ കടയിൽ കഴിക്കാൻ പോലും വന്നിട്ടില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ 24 ഇടുക്കി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തട്ടുകടയിലുണ്ടായ തർക്കം മൂലം ഒരാളെ കൊലപ്പെടുത്തുക മറ്റൊരാളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാക്കുക ഇതൊക്കെ ഈ കേരളത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണോ അറിയാതെ നമ്മൾ ആലോചിച്ചു പോകും